കരിപ്പൂരിൽ റൺവേയിൽ നിന്ന് വിമാനം തെന്നിമാറി. ലാൻഡിങ്ങിനിടെയാണ് വിമാനം തെന്നിമാറിയത്. വിമാനത്തിലെ 60ഓളം യാത്രക്കാരും സുരക്ഷിതരാണ്. ബംഗളൂരുവിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, തലനാരിഴയ്ക്കാണ് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. കാരണം വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറുക, അത് വളരെ വേഗത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായതിൻ്റെയൊക്കെ ഫലമായി രക്ഷാപ്രവർത്തനം സജീവമായി നടന്നു. യാത്രക്കാർക്കാർക്കും പ്രശ്നങ്ങളില്ല എന്നുകൂടി കേൾക്കുന്നു. പക്ഷേ അപകടം എങ്ങനെ ഉണ്ടായി, എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പ്രവീൺ, 8 മണിയോടുകൂടിയാണ് ഇത്തരമൊരു അപകടം കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായത്. ബാംഗ്ലൂരിൽ നിന്നും കരിപ്പൂരിലേക്ക് ഇറങ്ങിയ സ്പൈസ് ജെറ്റ് വിമാനമാണ്, 60 യാത്രക്കാരുമായി എത്തിയ സ്പൈസ് ജെറ്റ് വിമാനമാണ് ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറി വലിയൊരു അപകടത്തിലേക്ക് പോകുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഭാഗ്യം കൊണ്ടാണ് അപകടം വലിയൊരു ദുരന്തം വഴിമാറിപ്പോയതെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ലാൻഡിങ്ങിനായി റൺവേയിൽ ഇറങ്ങിയ വിമാനം ഇടതുഭാഗത്തേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റൺവേയുടെ മധ്യഭാഗത്തായിരുന്നു വിമാനം ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ അല്പം തെന്നിയാണ് പൈലറ്റ് വിമാനം റൺവേയിലേക്ക് ഇറക്കിയത്. മണ്ണും ചെളിയും നിറഞ്ഞ ഒരു ഭാഗത്തേക്ക് വിമാനം തെന്നിമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനിടെ ഈ പൈലറ്റുമാർക്ക് തിരിച്ചറിയാനായി റൺവേക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്ന ചില ലൈറ്റുകൾ വിമാനം ഇടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ അപകടത്തിൽ ഈ ലൈറ്റുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റൺവേയിലുണ്ടായിരുന്ന അഗ്നിശമന സേനാ പ്രവർത്തകർ ഉടൻ തന്നെ രംഗത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഇതാണ് വലിയൊരു അപകടത്തിലേക്ക് പോകുമായിരുന്ന ഒരു സാഹചര്യം ഇല്ലാതായ ഒരു അവസ്ഥയുണ്ടായത്. അവസരോചിതമായ ഇടപെടൽ എന്നാണ് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൈലറ്റിനോട് പ്രാഥമികമായി ഇക്കാര്യം എന്തുകൊണ്ടാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് ഒരു വഴി തെളിയിച്ചതെന്ന കാര്യം ചോദിച്ചപ്പോൾ കൃത്യമായൊരു മറുപടി പൈലറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വലിയ മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ. അതുകൊണ്ട് തന്നെ റൺവേയിൽ തനിക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു മറുപടിയാണ് പൈലറ്റ് ഇപ്പോൾ വിമാനത്താവളം അധികൃതർക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും കൃത്യമായൊരു അന്വേഷണം വിമാനത്താവളം അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. വലിയ അപകടം ആണ് ഇപ്പോൾ രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും വഴിമാറിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്പൈസ് ജെറ്റ് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി. തലനാരിഴയ്ക്ക് വലിയ ദുരന്തം ഒഴിവായി. രാവിലെ 8 മണിയോടെ ബംഗളൂരുവിൽ നിന്നുള്ള സ്പൈസ് ജെറ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 60 യാത്രക്കാരും സുരക്ഷിതരാണ്. റൺവേയിൽ ഇറങ്ങിയ വിമാനം ഇടതുഭാഗത്തേക്ക്, മണ്ണും ചെളിയും നിറഞ്ഞ ഭാഗത്തേക്ക് തെന്നി നീങ്ങുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മറുപടി നൽകാൻ പൈലറ്റിന് സാധിക്കുന്നില്ല. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തനിക്കൊന്നും വ്യക്തമായിരുന്നില്ല എന്ന മറുപടി മാത്രമാണ് നൽകുന്നത് എന്നാണ് മുഹമ്മദ് ഷഹീദ് റിപ്പോർട്ട് ചെയ്യുന്നത്.